നമസ്കാരം എല്ലാവർക്കും സിമിസ് ക്യുസിനിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പവും നെയ്യപ്പവുമാണ്. നമുക്ക് ഒരു മാവ് വെച്ചിട്ട് തന്നെ ഇത് രണ്ടും തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നല്ലോണം പഴുത്തൊരു ഏത്തപ്പഴം ഞാൻ എടുത്തിരിക്കുന്നത്, പക്ഷെ നമുക്ക് ഇത്രയും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ കാണിക്കാം ഇത് എന്തോരം ഇടുന്നതെന്ന്. ശർക്കര 400 ഗ്രാം ആണ്. അപ്പം ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. തണുത്ത വെള്ളം, സാധാരണ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ശർക്കര പാനിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഒരു അല്പനേരം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അരിച്ച് എടുത്ത് മാറ്റി വെക്കണം. ചൂടോടെ തന്നെ അരിച്ച് വെക്കുന്നതാണ് നല്ലത്. കുറച്ചൊന്ന് ചൂട് കുറഞ്ഞിട്ട് അരിച്ച് വെക്കുക. അപ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു കട്ടിയിലാവും. അപ്പോൾ ഇത്രയാണ്, നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഉരുക്കിയെടുത്ത്. ഇത്രയുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നമുക്ക് ആ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. നമുക്ക് നെയ്യപ്പത്തിനും ഉണ്ണിയപ്പത്തിനും വേണ്ട, ഒരുപാട് വേണ്ട. 1 പിടി തേങ്ങാക്കൊത്ത് ഇതിലേക്കിടുകയാണ്. അത്രയും മതി. അര ടീസ്പൂൺ എള്ളു കൂടിയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. തേങ്ങ ചെറുതായിട്ടൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട്, ഒരുപാട് അങ്ങോട്ട് ചുവന്ന് വരുന്നുണ്ട്. ഇത്രയും മതി. പച്ചരി 2 1/2 കപ്പാണ്. 450 ഗ്രാം ഉണ്ട്. ഞാൻ നന്നായിട്ട് കുതിർത്ത് നല്ല വൃത്തിയായിട്ട് നല്ലോണം തിരുമ്മി കഴുകിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാൻ നമ്മൾ എടുത്ത അരിയിൽ പച്ചരി കുതിർത്തെടുത്തത് കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. പകുതി അധികം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സിയിൽ തന്നെ ഈ അതിൻ്റെ ആ ഒരു നനവിൽ തന്നെ നമുക്കൊന്ന് നന്നായിട്ടിത് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആ നനവിലെ ഇങ്ങനെയൊന്ന് അരി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ ആണ് കേട്ടോ. അരിയുടെ നനവിലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് അരിഞ്ഞിട്ട് ചെറിയ ചെറിയ വളരെ ചെറിയ തരിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നെയ്യപ്പവും നമുക്ക് ഉണ്ണിയപ്പവും തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര ഞാൻ അല്പം ഇതിലേക്ക് ഒഴിക്കുകയാണ്. നരച്ചാണ് ഒഴിക്കുന്നത് ഞാൻ ശർക്കര. അപ്പോൾ നമ്മൾ പാനിയാക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചു. അപ്പോൾ ഞാൻ ഇത്രയും ഒഴിച്ചു ശർക്കര പാനി. ഒരു 3 ഏലക്ക ഇടുകയാണ്. 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ഇടുകയാണ്. മുക്കാലോളം എടുത്തിട്ടുള്ളൂ, അത്രയും വലിയ ഏത്തപ്പഴം എടുത്തിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പച്ചരി കൂടെ ഇതിലേക്ക് ഇടാം. ഇപ്പം ബാക്കിയുള്ള ശർക്കരപ്പാനിയാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അല്പം കൂടെ ഒഴിച്ച് ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചിടണം. ശർക്കരപ്പാനി ഒഴിച്ച് തന്നെയാണ് അരക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്, നല്ലോണം അരിഞ്ഞു കിട്ടും. ചെറിയ ചെറിയ തരിയൊക്കെ കാണും, അത് വേണം. അപ്പോഴേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. 1 കപ്പ് മൈദ, ഇതുപോലെ ഫുള്ളല്ല കേട്ടോ എടുത്തിരിക്കുന്നത്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ആമതുള്ള എടുത്ത് അരച്ചെടുത്തത് നമുക്കിതിലേക്ക് ഒഴിക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് കുറേശ്ശെ മൈദ ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് മൈദ ചേർക്കുകയാണ്.
നമ്മുടെ അടുത്ത മുഴുവൻ മൈദയും ഇതിലേക്ക് ചേർത്തു. നല്ല കട്ടി വെച്ചു. തണുള്ള ആ ഒരു കൺസിസ്റ്റൻസിയെ മാറി മൈദ മുഴുവൻ ചേർത്ത് വന്നപ്പോൾ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനി, ഇത്രയും ശർക്കരപ്പാനിയാണ് ഉള്ളത്, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെടുത്ത മുഴുവൻ ശർക്കരപ്പാനി, മുക്കാൽ കപ്പ് ഒഴിച്ചാണ് നമ്മൾ ശർക്കരപ്പാനി ആക്കിയത്, മുഴുവൻ ഇതിലേക്ക് ചേർത്തു. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി എല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും എള്ളും കൂടെയുള്ള നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കാൽ ടീസ്പൂൺ ചീരകം പൊടിച്ചത്, കാൽ ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു പിടി തിരുമിയ തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട്, ഒട്ടും കട്ടയൊക്കെ ഇല്ലാതെ നല്ല കറക്റ്റ് പാകത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പവും നെയ്യപ്പവും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ, നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പോൾ 4 മണിക്കൂറായി, മാവ് നല്ലോണം പൊളിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ മാവ് കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പവും നെയ്യപ്പവും തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഈ മാവ് ഇരിക്കുന്ന കൺസിസ്റ്റൻസി ഉണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താലേ നമുക്ക് നന്നായിട്ട് നെയ്യപ്പവും ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അടിപൊളി നെയ്യപ്പമാണ്. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നു. നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചില്ല, അല്ലാതെ തന്നെ നല്ലോണം പൊങ്ങി വന്നു. ഏത്തപ്പഴം വെച്ചും നമുക്ക് നല്ലപോലെ ഇതുപോലെ നെയ്യപ്പം ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. സാധാരണ ഇത് ചെയ്യുന്ന നമ്മൾ വിഷുവിൻ്റെ ഓണത്തിൻ്റെ അവസരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്, ഈ ഏത്തപ്പഴം വെച്ചും ഒക്കെ തയ്യാറാക്കുന്നത്. അല്ലാതെ സമയത്ത് നമ്മൾ നെയ്യപ്പത്തിന് നമ്മൾ പഴമൊന്നും ചേർക്കാറില്ല.
ബാക്കിയുള്ള മാവ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം കൂടെ തയ്യാറാക്കുന്നത്. സെയിം മാവാണ് ഉണ്ടാവും, ബാക്കി ഇത്രയും ഉണ്ട് മാവ്. നമുക്കിത് വെച്ചിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കാം. അപ്പം നമ്മുടെ ഒരേ മാവ് കൊണ്ട് നമ്മൾ ഉണ്ണിയപ്പവും നെയ്യപ്പവും തയ്യാറാക്കി കഴിഞ്ഞു. വളരെ രുചികരമാണ്, വളരെ സോഫ്റ്റുമാണ്, ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ ഏത്തപ്പഴം കൂടെ ചേർക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടാണ് വരുന്നത്. എന്നാൽ ആ ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് അറിയാനും കാണത്തില്ല. നല്ല രുചികരമാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കും. അരികല നല്ല ക്രിസ്പായിട്ടിരിക്കും, നല്ല അകവോ നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കും. നല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലൊക്കെയാണ് ചെയ്യുന്നത്. ഓണത്തിനും വിഷുവിനും അതുപോലെ തന്നെ നമ്മുടെ പത്താവുദയം എന്ന് പറഞ്ഞില്ലേ, പത്താവുദയത്തിനും ഇത് വെച്ചിട്ട് നമ്മൾ നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാറുണ്ട്. പത്താവുദയത്തിന് കൂടുതലും നെയ്യപ്പമാണ് തയ്യാറാക്കുന്നത്, അത് വലിയ നെയ്യപ്പമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്തു നോക്കുക. നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇപ്രാവശ്യം ഓണത്തിനെ എല്ലാവരും ചെയ്ത് നോക്കുക. ഓണം വിഷു സ്പെഷ്യലാണിത്, നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.